കാക്കനെ വിളിച്ചില്ലേ? കാക്കനെ വിളിച്ചാ കാക്ക വരുമെന്ന്. ആണ്ട വന്നല്ലോ, നൂറായിട്ടാ പറഞ്ഞു കൊല്ലിക്കോ. പിന്നെ കാക്ക നിങ്ങളെ മാമന്റെ കട പൂട്ടിയാ? ഓ ഫുഡ് ഇൻസ്പെക്ടർ റിപ്പോർട്ടിയാണോ? പത്ത് രൂപയുടെ ചായക്കകത്ത് നിനക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ പാനെ പിടിച്ചു. മാമ ശരിയല്ല കേട്ടാ, അയാൾ നിന്നെ പിടിച്ച് വിഴുങ്ങിയ വിഴുങ്ങിയല്ല. നിങ്ങൾക്ക് നമ്മൾ വിശന്ന് ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞേ, ചൂടോടെ എന്തെങ്കിലും തരാൻ പറഞ്ഞു. മാമ ഒരു പാത്രം കടലു വരെ എന്റെ മുമ്പ് കൊണ്ട് തിന്നടാ ആ മോദൊക്കെ കണ്ടായി. ചന്ദ്ര അവിടെ ചൂടോടുള്ള അതേ ഉള്ളു തന്നെ. പിന്നെ നിങ്ങൾ ആ കടയിലേക്ക് മോളിയുണ്ടല്ലോ, അവള് കുളിക്കയില്ല, അവളെ പാചകം ചെയ്യാൻ വേണ്ട. അത് നിനക്കെങ്ങനെ അറിയാം? അവളെ വീട് ആ തോട്ടിങ്ങരയിലല്ലേ. ഓ അവിടെ ഞാൻ അവള് മാത്രം കുളിക്കുന്ന ഞാൻ കണ്ടു. ചന്ദ്ര ഒരു കുഴപ്പമില്ല, മാമാ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് അത് കച്ചവടം ചെയ്തോ കേട്ടാ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കച്ചവടം ചെയ്തോ. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ലെന്ന്? എടാ ഇന്നാള് ഫുഡ് ഇൻസ്പെക്ടർ കയറി പൂട്ടിയില്ലേ മാമന്റെ കട? ആ ഹോട്ടലിനകത്തെ മാമൻ പോയപ്പോഴത്തേക്ക് കുറെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു. ഇന്ന് വന്ന് മാമൻ ഹോട്ടൽ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് എലി വെച്ച് കിടക്കുന്നത്. ഇതിനകത്ത് മാമൻ പറഞ്ഞ് എടുത്ത് കളയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ് പട്ടിക്ക് കൊടുക്കാൻ കൊണ്ടുപോയിട്ട് വരാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?